ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. തുടർന്ന് വരുന്ന സന്ദേശം 18-ാമത്തെ സന്ദേശമാണ്. 1997 ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ദിനം സഭയിൽ വന്നത് എങ്ങനെയാണെന്നും 7 ഒക്ടോബർ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായി പ്രഖ്യാപിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഈ കാലയളവിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിക്കായിട്ട് ഒക്ടോബർ മാസം ജപമാല മാസമായും മെയ് മാസം പരിശുദ്ധ അമ്മയോടുള്ള വണക്കമാസമായിട്ടും ചെറുപ്പം മുതലേ നമുക്കറിയാം. അത് സഭ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രത്യേക മാസങ്ങളെ മാതാപിതാക്കളിലൂടെ, കാറ്റിഗസം പഠിക്കുന്നതിലൂടെ, ഇടവകയിലൂടെ, ഇടവക വൈദികനിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെയൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചു പോകുകയാണ്. ഈ അനുഷ്ഠാനങ്ങളൊക്കെ ഏതെങ്കിലും അറിവിൻ്റെ ആവർത്തനമായി മാറുന്നുണ്ടോ എന്ന് പരിചിന്തിക്കണമെന്ന് പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ 7 ഒക്ടോബർ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ അമ്മ സന്ദേശം തന്നപ്പോൾ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും അമ്മ ആവർത്തിച്ചു. മക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും വിശ്വാസ സത്യങ്ങളാണെന്ന് ഒരു പരിധിവരെ നിങ്ങളിൽ അത് ഉന്മൂലനം നിങ്ങളിൽ വേരുറപ്പിക്കുകയും ചെയ്തിട്ട് അതൊരു ആവർത്തനമാക്കി മാത്രം, അനുഷ്ഠാനങ്ങളാക്കി മാത്രം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ജപമാല പ്രാർത്ഥന, ആരാണ് ജപമാല രാജ്ഞി. അമ്മ പറയാ, എൻ്റെ പ്രിയ മകളെ, തിന്മയുടെ ശക്തമായ സൈന്യത്തിനെതിരെ കർത്താവിൻ്റെ മാലാഖമാർ നിങ്ങളെ സഹായിക്കുന്നു. എന്നാൽ ജപമാല എന്ന ഈ ആയുധം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാലഘട്ടമാണിത്. ഈ ആയുധമാകുന്ന പ്രാർത്ഥന നിങ്ങൾ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഏതാനും മുത്തുകൾ കോർത്തിണക്കി ഒരു കുരിശും അതിൽ കോർത്തിട്ടിട്ട് ആ ജപമാലയെ മുറുകെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമല്ല അമ്മ ഉദ്ദേശിക്കുന്നേ. കരങ്ങളിൽ ഇരിക്കുമ്പോൾ അത് ആയുധമാക്കണം. അതായത് ജപമാല നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കഴുത്തിലണിയുമ്പോൾ അത് ഒരു ആത്മീയ ആഭരണമായിട്ട് മാത്രം അണിയണം. ഈ കാലഘട്ടത്തിൽ അനേകരുടെ കഴുത്തിൽ വിശ്വാസത്തോടെ ജപമാല അണിയുന്നവരുണ്ട്. വിശ്വാസമില്ലാതെ ഒരു ഫാഷനായിട്ട് ജപമാല അണിഞ്ഞ് കുരിശ്, വലിയ കുരിശൊക്കെ ഇട്ട് നടക്കുന്ന ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട്. അവരുമായിട്ട് എപ്പോഴെങ്കിലും സംസാരിക്കാൻ ഇടവന്നാൽ അവരിൽ പലർക്കും ജപമാല പ്രാർത്ഥന എന്തെന്നുപോലും അറിയില്ല. ഈ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ജപമണികളുടെ നടുവിലുള്ള ഈ കുരിശ് ആരുടേതാണെന്ന്, ക്രിസ്തുവിൻ്റേതാണെന്ന് അറിയുന്നവരുണ്ട്. പക്ഷേ അതിൻ്റെ മഹത്വം എന്താണെന്ന്, ആ ക്രിസ്തു ആരാണെന്ന് വ്യക്തമായി അറിയാത്ത ഒത്തിരി പേരുണ്ട്. അങ്ങനെ ജപമാലയെ കഴുത്തിലണിഞ്ഞ് അവഹേളിക്കരുത്. കയ്യിൽ പിടിച്ച് പ്രദർശനം നടത്തരുത്. പ്രദർശിപ്പിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൻ്റെ സാക്ഷ്യമാക്കി മാറ്റണം. ഏത് പോരാളിയുടെയും ഏത് ധീരാളിയുടെയും മുമ്പിൽ ഞാൻ ജപമാല സൈന്യത്തിൻ്റെ അംഗമാണ്, എൻ്റെ അമ്മയോടൊപ്പം ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം. എന്നാൽ മകളെ, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ അനേകർ അവിശ്വസിക്കുന്നു എന്നതിനാൽ നീ തളരരുത്. അമ്മ സ്നേഹത്തോടെ പറയാം, ജപമാല രാജ്ഞിയായ ഈ അമ്മ നിന്നോടൊപ്പം നിൻ്റെ ജീവിതത്തിലുണ്ടാകും. നിൻ്റെ ഭവനത്തിലുള്ളവരെ ഞാൻ ധൈര്യപ്പെടുത്തും. എന്നാൽ അവഹേളനങ്ങൾ അനുഭവപ്പെടാൻ സാഹചര്യങ്ങൾ ഏറെയാണ്. ഈ പ്രാർത്ഥനയെ വലിയവരും അഹങ്കാരികളും പുച്ഛിക്കുമ്പോൾ, മകളെ, എൻ്റെ കുഞ്ഞുമക്കളും പാവങ്ങളും വേദനയും ക്ലേശവും അനുഭവിക്കുന്നവരും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നു. അതിനാൽ മകളെ, ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ സാത്താൻ്റെ പിടിയിലമർന്നിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ രക്ഷിക്കാൻ ഈ പ്രാർത്ഥന വഴി നിങ്ങൾക്ക് സാധിക്കും.
ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവഹേളനങ്ങളൊക്കെ ഒത്തിരി ആരംഭകാലഘട്ടത്തിൽ ഇപ്പോഴൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും അനുഭവിച്ചതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷെ അമ്മ പറയാ, ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അഹങ്കാരികളും വലിയവരെന്ന് ചിന്തിക്കുന്നവരും പുച്ഛിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുമക്കള്, എൻ്റെ പാവപ്പെട്ട മക്കള്, വേദനയും ക്ലേശവും അനുഭവിക്കുന്നവര് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവിക്കുന്നത്, സാത്താന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന അസംഖ്യം ആത്മാക്കളെ, അസംഖ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും ആത്മാക്കളെ, പാപത്തിൻ്റെയും തിന്മയുടെയും മരുഭൂമിയിൽ നിന്ന്, സാത്താന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഈ പ്രാർത്ഥന വഴി നിങ്ങൾക്ക് സാധിക്കും. ആവേ മരിയ, നമുക്കെല്ലാവർക്കും സാധിക്കും. ആവേ മരിയ, മുൻ സന്ദേശം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധാമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മൾ ജപമാല പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ നമുക്ക് ചുറ്റും സംരക്ഷണത്തിൻ്റെ വലിയ കോട്ട കെട്ടപ്പെടുന്നു. സാത്താന്റെ കോട്ടകളെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രാഭവം നിറഞ്ഞ പ്രകാശം ദൈവമക്കളിലേക്ക് കടന്നു വരുവാൻ ജപമാല പ്രാർത്ഥനയിലൂടെ സാധിക്കും. കാരണം ജപമാല പ്രാർത്ഥന യേശുവിൻ്റെ ജീവിത രക്ഷാകര രഹസ്യങ്ങളുടെ ആവർത്തന പ്രാർത്ഥനയാണ്. ജപമാല പ്രാർത്ഥന വചനത്തിൻ്റെ ആവർത്തനമാണ്. പലപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അർപ്പിക്കുന്നത്? അതൊരു പ്രാവശ്യം ആവർത്തിച്ചാൽ പോരെ? പലപ്പോഴും ഞാൻ അവരോട് ഒരു കുശലം പോലെ പറയാറുണ്ട്, സഹോദരൻ എന്നോട് ചോദിക്കുന്നെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരിയാണെങ്കിൽ, സഹോദര സഹോദരി, സഹോദരൻ്റെ കൈയൊന്ന് ഈ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ചു. ഹൃദയത്തിൻ്റെ മിടിപ്പ്, ഇടിപ്പ് കേൾക്കുന്നില്ലേ? ഓവ്, അതൊരു പ്രാവശ്യം മാത്രം ഇടിച്ചാൽ പോരെ? മിടിപ്പ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താ? സഹോദരൻ ജീവിക്കുന്നു എന്നല്ലേ? ആ മിടിപ്പൊന്ന് നിന്നുപോയാൽ സഹോദരൻ മരിച്ചെന്നല്ലേ? ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടത് ആവർത്തിക്കുമ്പോൾ ജീവനിൽ നിന്ന് ജീവനിലേക്ക്, പ്രത്യാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്, നിർജീവത്വം അനുഭവിക്കേണ്ട മനുഷ്യൻ അനുഭവിക്കുമ്പോൾ, കൃപ അനുഭവിക്കുമ്പോൾ അത് കൃപയുടെ സുവിശേഷമായിട്ട് മാറും. നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ജീവന്റെ സുവിശേഷം നീ പ്രഖ്യാപിക്കുകയാണ്. വചനത്തിൻ്റെ ആവർത്തനത്തിന് വിരക്തിയോ വിരസതയോ പാടില്ല. കാരണം വചനം ദൈവമാണ്, യേശുവാണ്. ആ യേശു നമ്മുടെ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കാനാണ്. ആ രക്ഷ നമ്മൾ അനുഭവിക്കുന്നത് ആ ദൈവത്തെ ഏറ്റുപറയുമ്പോഴാണ്. അതിനുള്ള നല്ലൊരു മാർഗമാണ് ജപമാല പ്രാർത്ഥന. നീ വചനം പറയുമ്പോൾ നിന്റെ നിർജീവ ജീവിതാവസ്ഥകളിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങും. നിന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപത്തിൻ്റെ കെട്ടുകളിലേക്ക്, തിന്മയുടെ ബന്ധനത്തിലേക്ക് വചനത്തിൻ്റെ ശക്തി ഇറങ്ങും. പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ അവരെ ജയിലിൽ നിന്ന്, തടവറയിൽ നിന്ന് വചനം വന്ന്, ദൈവം വന്ന്, പ്രകാശം വന്ന് തടവറ ഭേദിച്ച് പുറത്തു കൊണ്ടുവന്നതുപോലെ തന്നെ ഇപ്പോഴും അത് സംഭവിക്കും. ദൈവസ്തുതിയാണ് ജപമാല പ്രാർത്ഥന. യേശുവിൻ്റെ ജീവിതത്തെ, രക്ഷാകര രഹസ്യത്തെ, അവിടുത്തെ മനുഷ്യാവതാരത്തെ, അവിടുത്തെ പരസ്യ ജീവിതത്തെ, അവിടുത്തെ പീഡാനുഭവത്തെ, അവിടുത്തെ ഉയർപ്പിനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന് നമ്മൾ ആവർത്തിക്കുമ്പോൾ, ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത്, നിന്നിൽ, സമൂഹത്തിൽ, നിന്റെ കുടുംബത്തിൽ, ലോകത്തിൽ, സഭയിൽ യേശു ജനിക്കുന്നു. യേശുവിൻ്റെ ജീവിത രഹസ്യങ്ങളുടെ കൃപ ആ ഭണ്ഡാകാരത്തിൽ നിന്ന് ലോകത്തിലേക്ക് വർഷിക്കാനായിട്ട് ജപമാല പ്രാർത്ഥന, വിശുദ്ധ കുരിശിനാൽ കേന്ദ്രീകൃതമായ ജപമാല പ്രാർത്ഥന ആവശ്യമുള്ള കാലഘട്ടമാണിത്. നന്മയുടെ പ്രതികരണത്തിൻ്റെ ഒരു ശൃംഖല സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിലൂടെ നന്മയുടെ ഫലങ്ങൾ ഇത് പുറപ്പെടുവിക്കും. വെറുതെ ഇരിക്കില്ല ജപമാല പ്രാർത്ഥന നമ്മൾ അർപ്പിച്ചാൽ. ആവർത്തിച്ച് പറഞ്ഞ വചനം നന്മയുടെ ഫലങ്ങൾ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കും. അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന എന്ന് അമ്മ മാതാവ് പറഞ്ഞാൽ അവിടെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അണുശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തമാണ് ഈ പ്രാർത്ഥന.
ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ജപമാലയെക്കുറിച്ച് അമ്മ പറയുക, എന്താ അണുശക്തി നമുക്കറിയാലേ, ഒരു ബോംബിട്ടാൽ ഒരു പരിസരം മുഴുവൻ നശിക്കും. ഇന്ന് പലരും പറയുന്നു അതൊന്നും വേണ്ട, അണുബോംബ് ഒന്നിട്ടാൽ ലോകം മുഴുവൻ പോകുന്ന അത്ര രീതിയിലുള്ള വീര്യമുള്ള സംഭവങ്ങളാണ് പല രാജ്യങ്ങളിലും ഒളിച്ചു വച്ചിരിക്കുന്നത്. അതെന്തിനാ? ലോകത്തെ നശിപ്പിക്കാൻ. അമ്മ പറയുക, ആ ചിന്തകളെ നശിപ്പിക്കാൻ, ലോകത്തെ നശിപ്പിക്കണം, മനുഷ്യരെ വകവരുത്തണമെന്നുള്ള ആ ചിന്ത തിന്മ കൊടുക്കുന്നതാ, സാത്താൻ കൊടുക്കുന്നതാ. അവൻ്റെ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ ഒരു ബോംബിട്ടാൽ ആ ബോംബിൻ്റെ ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ബോംബാണെന്ന് ഈ ജപമാല പ്രാർത്ഥന. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയമക്കളെ, ഈ പ്രാർത്ഥനയാണോ ഇത്രയും നാളും നമ്മൾ പല വിചാരത്തോടെ അർപ്പിച്ചത്? ഈ പ്രാർത്ഥനയ്ക്കാണോ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ സമയമില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമ്മൾ അവസരം കണ്ടെത്തിയത്? ഈ പ്രാർത്ഥനയാണോ നമ്മളെ കയ്യിൽ സുകൃതം ഇരുന്നിട്ട്, നമ്മുടെ കയ്യിൽ ആയുധം ഇരുന്നിട്ട് അതെടുത്ത് ഉപയോഗിക്കാതെ എനിക്ക് കഷ്ടമാണേ, നഷ്ടമാണേ, സഹനമാണേ, രോഗമാണേ, കടമാണേ എന്ന് വിലപിച്ചു കൊണ്ടിരിക്കുന്ന മക്കളോട് അമ്മ പറയുക, കുഞ്ഞെ, ജപമാലയെടുത്ത് ഉപയോഗിക്കേ. നീ ജപമാലയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം പ്രവേശിക്കും. ഞാൻ വചനം സ്വീകരിച്ചതുപോലെ ജപമാലയിലൂടെ നീ ആവർത്തിക്കുന്ന വചനമാകുന്ന ദൈവത്തെ നീ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കെട്ടുകൾ അഴിയപ്പെടും, ബന്ധനങ്ങൾ അഴിയപ്പെടും, സ്വർഗീയ സ്വാതന്ത്ര്യം നിനക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് ഉറപ്പ് തരികയാ. ലളിതമായ ഈ പ്രാർത്ഥനയുടെ പാതയിലൂടെ നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ നിങ്ങൾ അനുധാവനം ചെയ്യുമ്പോൾ സാത്താൻ നിങ്ങളെ ഭയപ്പെടും. സാത്താൻ ഭയപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. സാത്താന് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഭയമുള്ളത് പരിശുദ്ധ അമ്മയെയാണ്. കാരണം എന്തെന്നോ, ദൈവത്തെ ഭയമുണ്ട്, എന്നാൽ അതിനേക്കാൾ ഉപരി പരിശുദ്ധ അമ്മയെ ഭയപ്പെടാൻ കാരണം മറിയം, കന്യകാ മറിയം, അമ്മ മാതാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു സൃഷ്ടിയുടെ ആജ്ഞയെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൽ പരം ലജ്ജ, ഒരു അവഹേളനം, ഒരു നാണക്കേട് പിശാചിന് വരാനേ ഇല്ല. അവൻ്റെ മേലുള്ള ആധിപത്യ ആധിപത്യത്തിൻ്റെ അംഗീകാരം, അവകാശം കന്യകാം മറിയത്തിന് സ്വർലോക രാജ്ഞിക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ അമ്മ മാതാവിൻ്റെ വാക്കുകൾ കേൾക്കുന്ന മക്കളെ അവന് ഇഷ്ടമല്ല, അവൻ നമ്മളെ പുച്ഛിച്ചു തള്ളും. അപ്പോൾ നമ്മൾ സന്തോഷിക്കണം, ബന്ധനം വിട്ടുപോയി, കടങ്ങൾ വീടുന്നു, ആത്മാവ് ഉയരുന്നു, നമ്മൾ ആശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുക. അമ്മ പറയുക, മക്കളെ നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യുകയാ. ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ കൂടെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെയും സാത്താൻ തൊടില്ല, ഉറപ്പാണത്. അവന് പേടിയാ അമ്മയെ. ശുദ്ധീകരണ ആത്മാക്കളുടെ സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചപ്പോൾ ശുദ്ധീകരണ ആത്മാക്കളുടെ ഏറ്റവും വലിയ നൊമ്പരം എന്താണെന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നോ, ഭൂമിയിലായിരിക്കുമ്പോൾ ഈ അമ്മയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് വേണ്ട വിധം സാധിച്ചില്ലല്ലോ എന്ന ആത്മാക്കൾ പറയുന്നേ. അവരെ രക്ഷിക്കാനായിട്ട്, ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ എപ്പോഴും പ്രവർത്തന നിരതയാ. അമ്മ ശുദ്ധീകരണ സ്ഥലം സന്ദർശിക്കുന്നതാണ് ആത്മാക്കൾക്ക് ഏറ്റവും ആശ്വാസം എന്ന പലപ്പോഴും പരിശുദ്ധ അമ്മയിലൂടെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമ്മ മാതാവിനെ അനുധാവനം ചെയ്യുക. അത് യേശുവിനെ അനുധാവനം ചെയ്യുന്നതിന് എതിരല്ല. അമ്മയുള്ളിടത്ത് യേശുവുണ്ട്, അമ്മയുടെ ഹൃദയത്തിൽ ഉണ്ണിമിശിഹായുണ്ട്, ദിവ്യകാരുണ്യമുണ്ട്. ആ രണ്ട് ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു യുക്തിക്കും ഒരു പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല. ഇത് ഞാൻ പല ശുശ്രൂഷകളിലും ആവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പറയും. കാരണം ആ ഹൃദയങ്ങൾ ഒന്നാണ്, അത് ലോകത്തിന് പിരിപ്പിക്കാൻ പറ്റില്ല. ആ അമ്മയുടെ വചനമാകുന്ന മാംസം ധരിച്ച അമ്മയുടെ ഹൃദയം വചനത്തിൻ്റെ ഖജനാവാണ്. ഹല്ലേലൂയ, വചനത്തിൻ്റെ ഒരു ഖജനാവ്, അതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അവിടെ യേശു ഉണ്ട്. ആര് പറഞ്ഞയച്ചാലും യേശു പോകൂല, അമ്മ പറഞ്ഞയക്കൂല. അവിടെ നമ്മളുണ്ടെങ്കിലോ,
അവിടെയല്ലേ നമ്മൾക്ക് ഏറ്റവും ആശ്വാസം ലഭിക്കുക. അതിനായി പ്രിയപ്പെട്ടവരെ, ജപമാല പ്രാർത്ഥന ചൊല്ലണം. നിങ്ങൾക്ക് ക്ഷീണം തോന്നാം, അലസത തോന്നാം, ഉറക്കം വരാം ജപമാല പ്രാർത്ഥനയുടെ സമയത്ത്. എന്തുകൊണ്ടാ? അത് ശക്തമാണെന്ന് നിങ്ങളെക്കാൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന തിന്മയുടെ ശക്തി അതിനെ നശിപ്പിക്കാനായിട്ട് എപ്പോഴും ലോകത്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ്. സാത്താൻ ഇല്ലെന്ന് പറയണ്ട, പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്, സേറ്റൻ ഈസ് മൈറ്റി ബട്ട് ഗോഡ് ഈസ് ഓൾ മൈറ്റി. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി അവനേക്കാൾ അഭിരിമേയമാണ്. നമ്മുടെ ആത്മാവിൻ്റെ അനശ്വരതയും നമ്മുടെ ആത്മീയതയുടെ അനന്തതയും നമ്മൾ മനസ്സിലാക്കാതെ ലോകത്ത് നിന്ന് പോകരുത് പ്രിയപ്പെട്ടവരെ. അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്, മൃഗങ്ങൾക്കതില്ല, മനുഷ്യർക്കുള്ളതാണ്. അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി തരാൻ പരിശുദ്ധ അമ്മയെ ഈശോ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുക. മക്കളെ, നിങ്ങൾ ബോംബ് ഭീഷണിയോ യുദ്ധങ്ങളോ മറ്റ് സന്നാഹങ്ങളോ പോർവിളികളോ ആക്രമണങ്ങളോ യുദ്ധവീരന്മാരുടെ ആക്രോശങ്ങളോ കേട്ട് ഭയപ്പെടണ്ട കേട്ടോ, ഭയപ്പെടണ്ട കേട്ടോ. എന്തെന്നോ, നമുക്ക് ഈ സൈന്യത്തെ, ആത്മീയ സൈന്യത്തെ ജപമാല പ്രാർത്ഥനയിലൂടെ നയിക്കാനായിട്ട് സാധിക്കും, കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. അവൻ തോറ്റ് ഓടിപ്പോകും. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ അമ്മ മാതാവല്ലേ? ലാളിത്യത്തിൻ്റെ പ്രതിരൂപമല്ലേ അമ്മ? ലാളിത്യത്തെ പിശാച്ച് ഏറ്റവും അധികം വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് നുണയനും നുണയുടെ പിതാവുമായ സാത്താൻ, ജപമാല പ്രാർത്ഥന വേണ്ട വേണ്ട എന്ന് ആരുടെയെങ്കിലും കാതുകളിൽ പറയുന്നുണ്ടെങ്കിൽ ആ സ്വരത്തിന് കാതു കൊടുക്കരുത്. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. ഇത് പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ജപമാല അമ്മയുടെ കരങ്ങളിൽ വെച്ച് കൊടുക്കണം, സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുണ്ടല്ലോ. അമ്മ എങ്ങനെയാ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നേ? അമ്മ ജപമാല പ്രാർത്ഥന ചൊല്ലുമോ? പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം, പലരിലൂടെയും പല വെളിപ്പെടുത്തലുകളായിരിക്കാം ലഭിച്ചിരിക്കുന്നേ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് അമ്മ മാതാവ് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ അത് എന്തു തന്നെയാണെങ്കിലും, കുറവുകളും ബലഹീനതകളും പോരായ്മകളും പാപങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞിട്ട്, അമ്മേ ഒന്ന് വരണേ, അമ്മേ എന്നെ സഹായിക്കുക, അമ്മ എനിക്ക് പ്രാർത്ഥിക്കണം, അമ്മ എന്നെ സഹായിക്കുക, എൻ്റെ കരങ്ങൾ പിടിക്ക്, അമ്മയുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കുക അമ്മേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ജപമാല അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ജപമാല ആരംഭിക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം, മറ്റാരിൽ നിന്നും കടം വാങ്ങാതെ ആരുടെയെങ്കിലും വെളിപ്പെടുത്തലുകൾക്ക് എതിരായിട്ടല്ല എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കരങ്ങൾ പിടിച്ച് അമ്മ വിശ്വാസ പ്രമാണം നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അമ്മയുടെ ശൈലിയിൽ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം പഠിപ്പിച്ച, യേശു നേരിട്ട് പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നും അമ്മ മാറ്റുന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ ഈ വിശ്വാസ സത്യങ്ങളിലെല്ലാം രൂഢമൂലമായിട്ടുള്ള വേരുറപ്പിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തീയ ജീവിതങ്ങൾ ഉണ്ടാകാനായിട്ട് അമ്മ പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലുമ്പോൾ അമ്മ മനസ്സിലാക്കി തന്നിട്ടുള്ളത്, ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഗബ്രിയേൽ ദൂതനിലൂടെ പിതാവായ ദൈവം നേരിട്ട് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാ. നന്മ നിറഞ്ഞവളെ എന്ന് അമ്മയെ വിളിച്ചില്ലേ? അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. അമ്മ ചെയ്യുന്നത് എന്താണെന്നോ, നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി എന്ന് നമ്മൾ പറയുമ്പോൾ ഗബ്രിയേൽ ദൂതനോടൊപ്പം, നമ്മുടെ കാവൽ മാലാഖയോടൊപ്പം, സ്വർഗീയ സൈന്യങ്ങളോടൊപ്പം, ശുദ്ധീകരണ ആത്മാക്കളോടൊപ്പം, കുഞ്ഞു പൈതങ്ങളോടൊപ്പം, സഭയോടൊപ്പം, ഈ ലോകം മുഴുവനോടൊപ്പം, നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി എന്ന് നമ്മൾ പറയുമ്പോൾ അമ്മ നമുക്കും സ്തുതി ചൊല്ലുന്നുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതി ചൊല്ലുന്നത് പോലെ കർത്താവ് അങ്ങയോട് കൂടെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞേ കർത്താവ് നിന്നോടുകൂടെ. ആ സമയം അമ്മ അത് പറയുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്നുമുണ്ട്, ഈശോ
എൻ്റെ കുഞ്ഞിലും നിറയണമേ, ഇവനോടുകൂടെ ഇവളോടുകൂടെ ആയിരിക്കണമേ. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, കുഞ്ഞേ നീയും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്റെ ജീവിതത്തിലെ ശാപങ്ങളും രോഗങ്ങളും നീ അനുഗ്രഹമല്ല എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും നിന്നിൽ നിന്ന് നീങ്ങിപ്പോയി നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അത് ദൈവഹിതമാണെങ്കിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറയും, കുഞ്ഞേ നിന്റെ ജീവിതഫലം ക്രിസ്തുവാകട്ടെ. ഹാലലൂയ, ആവേ മരിയ. മറിയത്തിൻ്റെ ജീവിതഫലം ക്രിസ്തുവായിരുന്നു. ആ അമ്മയുടെയും യേശുവിൻ്റെയും പ്രിയദാസിയായ എൻ്റെ ജീവിതഫലം ക്രിസ്തുവാകട്ടെ, ആ ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നിൽ നിറയട്ടെ. അതാണ് അമ്മ ആ നിമിഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആ അനുഗ്രഹങ്ങളാൽ നിറയാൻ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയമേ എന്ന് വിളിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ. തമ്പുരാൻ്റെ അമ്മേ എന്ന് പറയുമ്പോൾ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിട്ടുള്ള ആ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വിശുദ്ധ എലിസബത്തിൻ്റെ അരികിലേക്ക് ഓടിയെത്തിയ അമ്മയുടെ കർണപുടങ്ങളിൽ അത് പതിച്ചപ്പോൾ, ആ സ്വരം പതിച്ചപ്പോൾ ഉണ്ടായ എന്തനുഭവമാണോ ആ സ്വർഗീയ അനുഭവം ഈ പ്രാർത്ഥന അർപ്പിക്കുന്ന മക്കളിലും സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നുണ്ട്. എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി എന്ന് പറയുന്നില്ലേ, നമ്മളും അതുപോലെ പൂരിതരാകാൻ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ എന്ന് വിളിക്കുമ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ കുഞ്ഞേ എന്ന് ചോദിക്കുന്നത്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ കുഞ്ഞേ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്? ആ ചോദ്യത്തോടു കൂടെ തന്നെ നമ്മളെ അമ്മയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാറുണ്ട്. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് ഒരു കുഞ്ഞു പൈതലിനെ എന്ന പോലെ ഈ ലോകത്തിൻ്റെ പാപം നിറഞ്ഞ്, പാപ സാഹചര്യങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിക്കാതിരിക്കാനും ഈ ലോകം വിട്ട് സ്വർഗത്തിൻ്റെ വിളി സ്വീകരിച്ച് പോകുന്ന സമയത്ത് കൂട്ടാകാനും ഞാൻ കൂടെയുണ്ട് മോളെ, കൂടെയുണ്ട് മോനെ എന്ന് പറഞ്ഞ് അമ്മ കൂടെയുണ്ടായിരിക്കും. നമ്മൾ ഈ വിശുദ്ധ ബൈബിളിനെതിരായിട്ട് എന്താണ് ഇതിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്? ഈ സമയം മുഴുവൻ നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? അമ്മ എന്താ പ്രാർത്ഥിച്ചത്? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലി ത്രിത്വത്തിന് ആരാധന അർപ്പിക്കുമ്പോൾ സ്വർഗം മുഴുവനും നമ്മളെ നോക്കി ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.